Today I'm going to discuss an experiment which beautifully demonstrates the Lenz's law, the repulsion between coil carrying an AC current and a neighboring conductor. It consists of two parts. First one, a coil insulated wire wounded over a laminated soft iron core, transformer like structure. There is coil A and a ring, aluminum ring of B. Which is placed on the top of this laminated soft iron core, and an AC EMF is applied to coil A, and an alternating current flow through the coil, which can be represented as I equal to I0 sin omega t. And due to mutual induction, two coils are placed nearby. Due to mutual induction, an EMF is induced in the ring B. And induced EMF in ring B is given by E is equal to minus M di by dt, coefficient of mutual inductance M. So substitute for I equal to I0 sin omega t. So its derivative of minus cos omega t into omega. So this minus cos omega t can be written as sin omega t minus pi by 2. So an AC is induced in B. Its EMF, induced EMF is given by, so we can work out the corresponding current I prime is the current through the aluminium ring. I is the current that we applied in the coil A. Okay, I prime is equal to EMF divided by impedance. Total impedance of the ring is square root of R square plus L square omega square. Ring like structure aanu, adinu inductance undavu, അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും അതിന്. സോ ടോട്ടൽ ഇംപിഡൻസ് ഈസ് ഗിവൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൽ ആർ സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ്, ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ. സോ ഐ പ്രൈം ഈസ് ഗിവൺ ബൈ ഇ ബൈ ഇസഡ്. ഇ ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ 4. നൗ ഹിയർ ദിസ് ഫേസ് ആംഗിൾ ഫൈ ഈസ് ഗിവൺ ബൈ ഫൈ മീൻസ് കറണ്ട് ഇൻ എൽ ആർ സർക്യൂട്ട് ലാഗ്സ് ബിഹൈൻഡ് ഇ എം എഫ്. നമ്മൾ നേരത്തെ കണ്ടതാണ് എൽ ആർ സർക്യൂട്ടിൽ ഇ എം എഫ് അപ്ലൈഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിലിലെ ഇ എം എഫ് തന്നെയാണ്. പക്ഷേ കറണ്ട് ലാഗ് ചെയ്യും അതിൽ. എൽ ആർ സർക്യൂട്ട് ആകുമ്പോൾ കറണ്ട് ലാഗ് ചെയ്യും. ദാറ്റ് ഫേസ് ലാഗ് ഇസ് ഡിനോട്ടഡ് ബൈ ഈ ഫൈ. ഫൈ ഈസ് ഗിവൺ ബൈ എൽ ആർ സർക്യൂട്ടിലെ ഫൈ ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ ബൈ ആർ. നൗ ദർ വിൽ ബി എ ഫോഴ്സ്. രണ്ട് കോയിലിൽ കൂടിയും കറണ്ട് പോവാണ് നമുക്ക് അറിയാം. പാരലൽ ഐ മീൻ കറണ്ട് ക്യാരിയിങ് കോയിൽസ് ഉണ്ടെങ്കിൽ ദേ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ദാറ്റ് ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ കറണ്ട്. നമ്മൾ എക്സാക്ട്ലി എത്രയാണ് വാല്യൂ ചെയ്യുന്നില്ല. ദ ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് കറണ്ട്. അപ്പോൾ ഫസ്റ്റ് കോയിലിൽ ഏ കോയിലായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ട് ഐ, സെക്കൻഡ് കോയിലിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വഴി ഡെവലപ്പ് ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് ഐ പ്രൈം. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ഐ പ്രൈം. അവർ നെക്സ്റ്റ് പ്രൊസീജിയർ ഇസ് ടു ജസ്റ്റ് ടു ഷോ ദാറ്റ് ദിസ് ഫോഴ്സ് ഈസ് നെഗറ്റീവ്. സോ ഫോഴ്സ് ഈസ് നെഗറ്റീവ് മീൻസ് ദേ ആർ റിപ്പൾസീവ് ഫോഴ്സ്. ഈ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് നെഗറ്റീവ് ആണെന്ന് നമ്മൾ കാണിക്കുന്നത്, അങ്ങനെയാണ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. So all the steps are straightforward. I'll briefly explain. So F is proportional to I I prime. I is given by I0 sin omega t applied EMF produced in a coil A la current, induced current second term. Now this sin omega t into sin omega t minus pi by 2 minus pi. Adhina expand cheyanengil sin omega t cos pi by 2 plus pi minus cos omega t sin pi by 2 plus pi. Sin A sin B form expand cheyunnathu. ദെൻ ഈ പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, സൈൻ ഒമേഗ ടി സ്ക്വയർ വരും. സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടി സ്ക്വയർ, ഇവിടെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി വരും. ദെൻ സൈ സ്ക്വയർ ഒമേഗ ടി അതുപോലെ തന്നെ എഴുതി. സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടീനെ ഹാഫ് സൈൻ ടു ഒമേഗ ടി എന്ന് എഴുതാം. കോസ് ടു തീറ്റ ഇസ് ഈക്വൽ ടു ടു സൈൻ തീറ്റ കോസ് തീറ്റ, ആ എക്സ്പാൻഷൻ ഫോം. നൗ സോ ദിസ് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറൻറ്റ്സ്. AC ആയതുകൊണ്ട് വി വിൽ കൺസിഡർ ഓവർ എ സൈക്കിൾ ആവറേജ്. സോ ദ മീൻ വാല്യൂ ഓഫ് ഈ ഫോഴ്സിൻ്റെ മീൻ വാല്യൂ എടുക്കുകയാണ് ഓവർ എ സൈക്കിൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ രണ്ട് ടേമിൻ്റെ മീൻ വാല്യൂ എടുക്കുകയാണ്. ഫസ്റ്റ് ടേം വരുന്നത് സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ് വരുന്നത്. സെക്കൻഡ് ടേം വരുന്നത് സൈൻ ടു ഒമേഗ ടി ആണ്. സോ മീൻ സ്ക്വയർ വാല്യൂ സൈൻ സ്ക്വയർ ഒമേഗ ടി ഈസ് ഹാഫ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഓവർ എ സൈക്കിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈൻ സ്ക്വയർ ഒമേഗ ടീനെ വൺ മൈനസ് കോസ് ടു ഒമേഗ ടി എന്ന് എഴുതി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സി ഇറ്റ് ഈസ് ഹാഫ്. ദെൻ മീൻ വാല്യൂ ഓഫ് കോസ് ടു ഒമേഗ ടി ഓവർ എ സൈക്കിൾ ഈസ് സീറോ. ഓവർ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പാർട്സ് ആണ് ഉണ്ടാവുക. സോ ദിറ്റ് ഇറ്റ് വിൽ ബി സീറോ. സോ ദർ വോണ്ട് ബി എനി കോൺട്രിബ്യൂഷൻ ഫ്രം ദി സെക്കൻഡ് ടേം. ദി മീൻ വാല്യൂ ഓഫ് സെക്കൻഡ് ടേം ഈസ് സീറോ. ദ മീൻ വാല്യൂ ഓഫ് ഫസ്റ്റ് ടേം ഈസ് ഹാഫ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് എൻ എക്സ്പ്രഷൻ ഓഫ് ദിസ് ഫോം.
or phi is given by tan inverse L omega by R. Usually L omega by R, L omega valare cherudayirikkum, R ayirikkum koodal varunathu. So tan inverse less than a 1 quantity, so that will be always less than pi by 2. So cos pi by 2 minus phi, phi is a value which is less than pi by 2, is minus sin phi. So this equation 8 becomes cos pi by 2 plus phi is minus sin phi, so we will get a negative force. അത്രയും നമ്മൾ പറയുന്നുള്ളൂ, ഫോഴ്സ് നെഗറ്റീവ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് അത്രയും ആൾജിബ്ര ചെയ്തത്. സോ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. സോ ഫോഴ്സ് നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ നെറ്റ് ഫോഴ്സ് ഓഫ് എ സൈക്കിൾ കറസ്പോണ്ടിങ് ടു ദി കറൻസ് ഇൻ എ ആൻഡ് ബി ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതല്ലെങ്കിൽ ലെൻസസ് ലോയുടെ ഒരു ഡെമോ ആണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ തിയററ്റിക്കലി ഇപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫോഴ്സ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ കറണ്ടുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കറണ്ടുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കോയിലിലും റിംഗിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ദേ വിൽ റിപ്പൽ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നോർത്ത് പോൾ ആയിരിക്കും, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ നോർത്ത് പോൾ. രണ്ട് നോർത്ത് പോളുകൾ വന്ന് മാഗ്നറ്റ് മീൻ ഈ റിങ് തെറിച്ചു പോകുന്നതാണ്. ഇത് ഈ സോഫ്റ്റ് ആൻഡ് കോർ ഫിക്സ്ഡ് ആയിരിക്കും. അതിൽ കൂടെ നമ്മൾ AC കൊടുക്കുന്ന വഴി ഈ റിങ് പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷനിൽ കാണാൻ പറ്റും.